കർത്താവിൽ വാത്സല്യമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ വീണ്ടും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 112-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. 112-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആദ്യ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടേക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരു അനുഗ്രഹവാചകവുമായിട്ടാണ് ഈ സങ്കീർത്തനം വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ മൊത്തമായ പ്രമേയം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ യോഗ്യവും മാന്യവുമായിരുന്ന ഭയം എന്നുള്ള വിഷയമാണ് സങ്കീർത്തനകാരനാകുന്ന ദാവീദ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിലെ വിവിധങ്ങളായ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അനേക ആളുകൾക്കും പല വിഷയങ്ങളോടുമെങ്കിലും അകാരണമാകുന്ന ഭയങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, മനഃശാസ്ത്ര വിദഗ്ധന്മാരായ ആളുകളെ മനുഷ്യനുള്ള ഭയത്തെ വിവിധ ശ്രേണികളിലായി വേർതിരിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർക്ക് ഈ കയറ്റം കയറുക, ഉയരങ്ങളിലേക്ക് പോവുക, അത് വളരെ ഭയമാണ്. അതായത് ഇപ്പൊ പ്ലെയിനിലൊക്കെ കയറി ഉയരത്തിലേക്ക് അത് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് ഭയമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ഭയത്തെ അക്രോഫോബിയ എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ഏകാന്തരായി കഴിയുക, അതായത് ഒറ്റയ്ക്ക് കഴിയുന്ന അവസ്ഥ, അതിനെ ഭയപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ക്ലസ്ട്രോഫോബിയ എന്നാണ് അതിനെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ വിളിക്കുന്നത്. അതുപോലെ ഈ വെള്ളത്തെ ഭയമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ലേക്കിലോ ഒരു നദിയിലോ അല്ലെങ്കിൽ ഒരു കടലിന്റെ സമീപത്തൊക്കെ ചെന്നിരിക്കുമ്പോൾ വെള്ളത്തെ കണ്ടാൽ ഉടനെ ഭയമുണ്ടാകുന്ന ആളുകൾ, അതിനെ അക്വാഫോബിയ എന്നാണ് പറയുന്നത്. അങ്ങനെ ഭയം വിവിധ നിലയിലുള്ളതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റവും ലെജിറ്റിമേറ്റായ, അതായത് യോഗ്യവും മാന്യവുമായിരുന്ന ഒരു ഭയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയെ കുറിച്ചുള്ള ഭയം. അത് വായിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ ഉള്ള ഭയമാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിരുന്ന ഭയം, അല്ലെങ്കിൽ ഏറ്റവും യോഗ്യമായ ഭയം എന്നാണ് ഇവിടെ ഈ 1-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, അതായത് ദൈവത്തെക്കുറിച്ചുള്ള ഭയം മറ്റുള്ള എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ എന്നേക്കുമായി വിടുവിക്കുന്ന ഒന്നാണ്. ഇവിടെ 4-5 പ്രത്യേക കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 5 വ്യത്യസ്തമാകുന്ന ഭയം. 1, ഫാമിലി ഫിയേഴ്സ്, അതായത് കുടുംബത്തെ സംബന്ധിച്ചുള്ള ഭയം. പല ആളുകളെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിന്റെ ജീവിതത്തെ വല്ലാതെ വലിച്ചൊഴിക്കുന്ന ഒന്നാണ് കുടുംബത്തെ സംബന്ധിച്ചുള്ള ഭയം. അതായത് മക്കളെക്കുറിച്ചുള്ള ഭയം, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, കുടുംബം പുലർത്തുന്നതിനെ കുറിച്ചുള്ള ഭയം, അങ്ങനെ പല നിലയിലുള്ള ഭയങ്ങൾ പല ആളുകളെയും വ്യാപരിക്കാറുണ്ട്. ഇതിനെയാണ് ഫാമിലി ഫിയർ എന്ന് പറയുന്നത്. 2-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്നാണ്. അതായത് നമ്മൾ വാസ്തവത്തില് ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവന്റെ തലമുറ എങ്ങനെയായി തീരും, അവന്റെ മക്കളുടെ ഭാവി എങ്ങനെയായി തീരും, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമോ, തൊഴിലവസരങ്ങൾ ഉണ്ടാകുമോ, അവർ വീട് വയ്ക്കുമോ, അവർ വിവാഹം കഴിക്കുമോ, അവർക്ക് മക്കളുണ്ടാകുമോ, അവർക്ക് ഐശ്വര്യവും നന്മയും ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള ചിന്താ കുഴപ്പങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അവിടെ പറയുന്നു, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അതായത് ദൈവത്തെ ഭയപ്പെട്ട് അവനെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളുടെ സന്തതികൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അത് വളരെ വ്യക്തമായി അവിടെ പറയുന്നു. 2-ാമത്തെ ഭയം എന്ന് പറയുന്നത് ഫിയർ, ഫൈനാൻഷ്യൽ ഫിയേഴ്സ് ആണ്. അതായത് സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള ഭയം. പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മില്ലനിയേഴ്സ് ഒന്നും ആകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മുടെ അനുദിന ആവശ്യങ്ങളുടെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ ഇതെങ്ങനെ നിവർത്തിക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും ചിന്താഭാരം ഉള്ള ആളുകളാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ 3-ാം വാക്യത്തിൽ എന്താണ് ദാവീദ് പറയുന്നത് നോക്കാം. പറയുന്നത്, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടുണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവനെ തന്റെ കുടുംബത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം അതിനായി കരുതിക്കൊള്ളും. ദൈവത്തെ ഭയപ്പെടുന്നവനെ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ ഫിനാൻസ് എങ്ങനെ നടക്കും, ആരെന്നെ സഹായിക്കും, എങ്ങനെ എന്റെ ആവശ്യങ്ങൾ നടക്കും,
ओर्त निराशपे तलर आवश्यम कहो इवे पर ऐश्वर्य सपत वीटू या समृद्धियो सुविशेष अब प्रसंग चल दुरूपदेश कूट इन ई सोश्यल मीडिया अदाय कर्तव्य येशु क्रिस्तुने स्ने अनुगमचा उड़े नाम मिलनियर्स नमुक वाली सापति अनुग्रह नन्मकू नि ग्रह अनुग्रह नि आड़े कन्काल पेर पुग्रह निन वाली वीडू कलिए वाहन कदेश यात्रा साधन समृद्धियो सुविशेष प्रसंग प्रोस्पेरिटी गॉस्पेल प्रसंग आलोट टॉकिंग अबउट प्रोस्पेरिटी गॉस्पेल इवे पर यहोव भक्ति अब दैवते शय दैवत विधेयत्व दैवत बहुमान वचुपुर्त दैव मकाम देर ईस् नो फैमिली फियर कुटते संबंध भय मे भाविये भयम विद्याभ्यास भयम भार्य आरोग्यते भयम भयपी आवश्यम कहो येशु क्रिस्तुविल नाम सुरक्षित रामा फिनाष्य फियर्स सापति विषय ऐसा मनुष्य कुछ अदा समय आवश्यक क्यों दैव लाएंग चिंता कुछ पूर्व तलमुपा पितान्मर आलिक अंदर याद सौकर्यकाले विवाह कहपा मत अटींर आवश्यक वे सापति वाले कुहिपये मूदा वाक्य दावीद ऐश्वर्य सपत वीटू There is no need of getting phobia about how your financial needs will be met. അതായത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എങ്ങനെ നിവർത്തിക്കപ്പെടും എന്നതിനെക്കുറിച്ച് യാതൊരു ഭയവും ആവശ്യമില്ല. കാരണം നമ്മൾ ഇവിടെ രക്ഷാധിപതികളാകുവാനോ കോടീശ്വരന്മാരാകുവാനോ അല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മെ സഹായിക്കും എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ഐശ്വര്യവും സമ്പത്തും ദൈവത്തെ ഭയപ്പെടുന്നവന്റെ ഭവനത്തിൽ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു ഫാമിലി ഫിയർ രണ്ട് ഫിനാൻഷ്യൽ ഫിയർ ഇനി മൂന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ് അതായത് ഫിയർ ദ ഡാർക്ക് അതായത് അന്ധകാരത്തെ ഇരുട്ടിനെയുള്ള ഭയം അവിടെ പല ആൾക്കാർക്കും വലിയ പ്രയാസമാണ് ഇരുട്ടിലായിരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെളിച്ചമില്ലാത്ത സ്ഥലത്തായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് നാലാം വാക്യം പറയുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു ദൈവത്തെ നേരോട് സേവിക്കുന്ന കർത്താവിനെ അനുഗമിക്കുന്ന അവനെ പിൻപറ്റുന്ന അവന്റെ വചനത്തെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എന്ത് ചെയ്യുന്നു ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയില്ലാത്ത സ്ഥലത്തെ ദൈവം ആശയെ തരുന്നുവെന്നാണ് നമുക്ക് ഒന്ന് എങ്ങനെ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടും എന്നോർത്ത് നിരാശപ്പെടുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അവിടെ ആ വാക്യത്തിന്റെ എല്ലാം ശരിയായ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവന്റെ നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു അപ്പോൾ എന്തില്ല നോ ഫിയർ ഓഫ് ദ ഡാർക്ക് ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം നമുക്ക് ഇല്ല അടുത്തത് വായിക്കുന്നത് അതിന്റെ ആറാം വാക്യത്തിലാണ് അതായത് Fear the future and changes. പല ആളുകളും ഭാവിയെ സംബന്ധിച്ചും ഭാവിയുടെ ഗതിവിഗതികളെ സംബന്ധിച്ചും അതിന്റെ മാറ്റങ്ങളെ സംബന്ധിച്ചും ഭയപ്പെടുന്നവരാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നാളെ മാറ്റമുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് തളർന്നു പോകുന്നവരും പരിഭ്രാന്തം ആയിത്തീരുന്നവരുമായിട്ടുള്ള ആളുകളാണ് ഭൂമിയിലുള്ള ഒരുപാട് ആൾക്കാർ. പക്ഷേ ആറാം വാക്യത്തിൽ വായിക്കുന്നു അവർ ഒരു നാളും കുലുങ്ങിപ്പോയേയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും രണ്ട് അവർ ഒരു നാളും കുലുങ്ങി പോകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ ഈസ് നോ ഫിയർ ഓഫ് ദി ഫ്യൂച്ചർ ഭാവിയെ സംബന്ധിച്ച് യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല കാരണം അറിയാവോ ഗോഡ് ഈസ് ഏബിൾ ടു ഗെറ്റ് ദം ത്രൂ അതായത് അവരെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് അപ്പോൾ അവർക്ക് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ജീവിത സാഹചര്യങ്ങൾ എത്ര മാറിയാലും നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടായാലും എന്തെല്ലാം സംഭവിച്ചാലും നാം വിശ്വസിക്കുന്ന ദൈവത്തിന് യാതൊരു മാറ്റമില്ലാത്തോളം കാലം ഭാവിയെ സംബന്ധിച്ചും ഭാവിയുടെ മാറ്റങ്ങളെ സംബന്ധിച്ചും ദൈവമക്കൾ ഭയപ്പെടേണ്ട എന്നാണ് ഇവിടെ ആറാം വാക്യം വായിക്കുന്നത് ആറാം വാക്യം പറയുന്നു അവൻ ഒരു നാളും കുലുങ്ങിപ്പോയില്ല ദേശഹിച്ചാൽ നെവർ ബി ഷെയ്ക്കൻ അതായത് ഒരു നാളും കുലുങ്ങിപ്പോയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലേക്കും ദൈവം നീതിമാനെ ഓർത്തുകൊള്ളും എന്നാണ് ഒടുവിലായി നമ്മൾ വായിക്കുന്നത് എന്താണ് ഈ ചില ആൾക്കാർക്ക് ദുർവർത്തമാനത്തെ കുറിച്ച് ഭയമുണ്ട് നമ്മളെക്കുറിച്ചൊക്കെ ദുർവർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുകയും അവരെ നമ്മൾ അകറ്റിക്കളയുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ദുർവർത്തമാനങ്ങളെ ഭയപ്പെടുന്ന ആളുകൾ പക്ഷേ ഇവിടെ പറയുന്നു അവർ ചെയ്യില്ല ദുർവർത്തമാനത്തെ ഭയപ്പെടുകയില്ല അതിന്റെ ഏഴാം വാക്യം ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല
അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ചുകൊള്ളുമെന്നാണ് കർത്താവായ യേശു സെർമൺ ഓൺ ദ മൗണ്ടിൽ പറഞ്ഞത്. നമുക്കെതിരായിട്ട് പറയുന്ന മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്ന കോണം പച്ചക്കള്ളം സത്യമായി പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിക്കുന്ന ധാരാളം അധർമ്മികളായ ആളുകൾ വിശ്വാസ ലോകത്ത് പോലും ഉണ്ട്. ആ വാക്ക് പറയാൻ പാടില്ല എങ്കിലും സത്യം അങ്ങനെയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, യഹോവയെ ഭയപ്പെടുന്ന ഒരുവനെ സംബന്ധിച്ച് അഞ്ച് പ്രത്യേക കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഒന്ന്, ഫാമിലി ഫിയർ, കുടുംബത്തെ സംബന്ധിച്ച് അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രണ്ട്, ഫിനാൻഷ്യൽ ഫിയർ, സാമ്പത്തിക ആവശ്യങ്ങളെ കുറിച്ച് അവൻ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. മൂന്ന്, ഫിയർ ഓഫ് ദി ഡാർക്ക്, ഈ അന്ധകാരത്തെ, ഇരുട്ടിനെ അവൻ ഭയപ്പെടേണ്ട, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. നാല്, ഭാവിയെ സംബന്ധിച്ചും നമ്മുടെ ചുറ്റുപാടുകളുടെ മാറ്റത്തെക്കുറിച്ചും അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നാളെ കരുതുന്നവനും നാളെ കാണുന്നവനും നമുക്കായി ജീവിക്കുന്നു. ആറാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ഈ പ്രപഞ്ചത്തിന്റെ ദൈവമാണ്, ഈ ഭൂമിയുടെ ദൈവം മാത്രമല്ല സർവ്വപ്രപഞ്ചത്തിന്റെയും ദൈവമാണ്. കർത്താവ് പറയുന്നു, ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് യു, ഞാൻ എന്ത് ചെയ്യും? നിന്നെ സൂക്ഷിച്ചുകൊള്ളാം, ഞാൻ നിന്നെ കരുതിക്കൊള്ളാം. അപ്പൊ എന്ന് കർത്താവ് പറയുകയാണ്. ഏറ്റവും ഒടുവിലെ പറയുന്നത് എന്താണ്? ദുർവർത്തമാന നിമിത്തം അങ്ങനെയുള്ളവർ ഭയപ്പെടുകയില്ല. അപ്പോൾ വാസ്തവത്തില് വെള്ളത്തെ ഭയപ്പെടുന്നവർ, ഉയരത്തെ ഭയപ്പെടുന്നവർ, ആഴത്തെ ഭയപ്പെടുന്നവർ, അന്ധകാരത്തെ ഭയപ്പെടുന്നവർ, ജീവിത സാഹചര്യങ്ങളെ ഭയപ്പെടുന്നവർ, ഇങ്ങനെ നാനാ നിലയിലുള്ള ഭയങ്ങളുള്ള ആളുകളുടെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ 112 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ ദാവീദ് രാജാവ് പറയാണ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ വാസ്തവത്തില് ജീവിതത്തിലെ ഏറ്റവും ന്യായയുക്തമായ ഭയം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ ഭയപ്പെട്ട് അവനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭയപ്പെടുന്നതല്ല എന്തിനെയൊക്കെ, ഫാമിലിയെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം എന്തെയും നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല എന്ന് മാത്രമല്ല, ഉള്ളതുകൊണ്ട് തൃപ്തി പ്രാപിപ്പീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവൻ നമ്മോടുകൂടെ ഉണ്ട്. സോ ദർ ഇസ് നോ ഫാമിലി ഫിയർ. രണ്ടാമത്, ദർ ഇസ് നോ ഫിനാൻഷ്യൽ ഫിയർ, എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് ആശങ്കപ്പെട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അറിയാവോ, രണ്ടാം മൂന്നാം വാക്യം, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ്, ദൈവം നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും നിവർത്തിക്കും എന്നാണ് എന്റെ അർത്ഥം. മൂന്നാമത്, ദർ ഈസ് നോ ഫിയർ ഓഫ് ഡാർക്ക്, അതായത് ഇരുട്ടിനെ അവന് ഭയമില്ല. കാരണം അറിയാമോ, നേരോട് നടക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദയിക്കുന്നു. അപ്പൊ ദൈവത്തെ ഭയപ്പെട്ട് അവനെ സ്നേഹിച്ച് അവനെ പിൻപറ്റുന്ന ആളുകൾക്ക് ജീവിതത്തിന്റെ ആശയില്ലാത്ത അറ്റുപോയ സമയങ്ങളിലും പ്രത്യാശയായി കർത്താവുണ്ട്. ദർ ഈസ് നോ ഫിയർ ഓഫ് ഡെത്ത്, അടുത്തതായി ദർ ഈസ് നോ ഫിയർ ഓഫ് ഫ്യൂച്ചർ ഓർ ചേഞ്ചസ്, അതായത് ഭാവിയെ സംബന്ധിച്ചോ ഭാവിയുടെ ഭാഗ്യതയെ സംബന്ധിച്ചോ ചുറ്റുപാടുകളുള്ള മാറ്റങ്ങൾ സംഭവിച്ചോ ഒരു ഭയത്തിന്റെയും ആവശ്യം നമുക്കില്ല. അഞ്ച്, അതിന്റെ ആറാം വാക്യം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നേരെ ആറാം വാക്യത്തിൽ വായിക്കുന്ന, ഒരു നാളും കുലുങ്ങി പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലേക്കും. എബ്രായലേഖനം 13:8 വായിക്കുന്ന പോലെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന് തന്നെ, മാറ്റമില്ലാത്തൊരു ദൈവം മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമുള്ള മനുഷ്യന് വേണ്ടി മാറ്റമില്ലാത്തവനായി കരുതുകയാൽ, മാറ്റമില്ലാത്തവനായി ജീവിക്കിയാൽ, നമ്മുടെ പരിസ്ഥിതികൾക്ക് മാറ്റമുണ്ടായാലും ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടായാലും, ദർ ഈസ് നോ ചേഞ്ച് വിത്ത് ഗോഡ്, ദൈവത്തിന് യാതൊരു മാറ്റമില്ല. അവൻ നീയോ അനന്യൻ, നിന്റെ സമ്മർദ്ദങ്ങൾ അവസാനിക്കുകയില്ല എന്നാണ് സങ്കീർത്തകാരൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഉയർത്തുള്ള വായിക്കുന്നത്, ദർ ഈസ് നോ ഫിയർ അബൌട്ട് ദ ബാഡ് ന്യൂസ്, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. നമ്മെക്കുറിച്ച് തിന്മയായി പറയുകയും പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടാവും. പക്ഷേ വായിക്കുന്നു, അവന്റെ ഹൃദയം ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും, അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവൻ ശത്രുക്കൾ തന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. എത്ര സന്തോഷകരമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ വിശ്വാസം നയിക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നു എന്ന് വരാം. ശിഷ്യന്മാര് പോലും യേശു ഇല്ലാതെ പടക് കയറി അക്കരയ്ക്ക് പോകാൻ യേശു നിർബന്ധിച്ച ആ രാത്രിയിൽ കാറ്റും തിരമാലയും ആഞ്ഞടിച്ചപ്പോൾ അവർ ഭയപ്പെട്ട് നാദാജ്ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് ഉറക്ക കരഞ്ഞത് നമുക്ക് പറയാം. എന്നാൽ കടൽ മീതെ നടന്ന് യാത്രയുടെ 4 വ്യാമത്തിനും നമുക്ക് വേണ്ടി നമ്മെ സഹായിക്കുവാൻ വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിക്കുക, അതാണ് സകലർക്കും ന്യായമായ ആവശ്യം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും തന്റെ കുടുംബത്തെക്കുറിച്ചോ
അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളെക്കുറിച്ചോ താനായിക്കുന്ന ജീവിതത്തിന്റെ അന്ധകാരത്തെക്കുറിച്ചോ ഇരുട്ടിനെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഭാവിയുടെ ഭാഗത്തെക്കുറിച്ചോ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചോ അതുപോലെ മറ്റ് യാതൊന്നിനെക്കുറിച്ചുമോ അവൻ ഭയപ്പെട്ട് ദുർവർത്തമാൻ നിമിത്തമോ അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അവനോടുകൂടെ ഉണ്ട്. നീതിമാൻ എന്നേക്കും ഓർമ്മയിലേക്കും അവൻ കുലുങ്ങിപ്പോകുവാൻ അവനവനെ സമ്മതിക്കുകയില്ല എന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ഈ ധ്യാന ചിന്തകൾ വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഏറ്റവും ബലപ്പെടുത്തുന്നതും നമ്മെ ധൈര്യപ്പെടുത്തുന്നതുമായ ചിന്തകളാണ്. ഇതിൽ ആശ്രയിച്ച് നമുക്ക് തുടർന്നും നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കാം. യഹോവയിൽ തന്നെ ആശ്രയിക്കാം. ദൈവത്തെ ഭയപ്പെടുക. മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തെ ഭയപ്പെടുക. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അങ്ങനെയുള്ളവരെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. ആകയാൽ നമ്മുടെ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ ബഹുമാനിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അർഹമായ എല്ലാ സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര തുടർന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഏവരെയും സഹായിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാന പഠനം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹസ്രവും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പള. താങ്ക് യു.